എന്റെ അനുഭവത്തില് ശ്രീനാഥ് ബാസി ഉണ്ട്. അതിൽ തോന്നുന്ന പറയുന്നത് കുഴപ്പമില്ല. ഞാൻ ഹോം എന്ന് പറഞ്ഞ സിനിമ കൊറോണയുടെ സമയത്താണ് ചെയ്യുന്നത്. ഹോം എനിക്ക് തോന്നുന്നു ശ്രീനാഥ് ബാസി 22 Female പോകുന്ന ആദ്യം ഞാൻ ആ പടത്തിന്റെ പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവ്. അത് കഴിഞ്ഞ് ഞാൻ ശ്രീനാഥ് ബാസിയുടെ വർക്ക് ചെയ്യുന്ന പടം ഹോമാണ്. ഹോമിന്റെ എഗ്രിമെന്റ് സൈൻ ചെയ്യുന്ന സമയത്ത് ഞാൻ പുള്ളിയോട് പറഞ്ഞു, ഞങ്ങൾ 3-4 പേര് കൂടിയുള്ള ഒരു സിനിമയാണ്, ഒരു വീട്ടിനകത്താണ് നടക്കുന്നത്, എല്ലാവരും ഒരുമിച്ചുണ്ടെങ്കിലും നമുക്ക് ഷൂട്ട് മുന്നോട്ട് പോകും. അതല്ലേട്ടാ ഞാൻ കൃത്യമായി വരും. അല്ല, ഞാനിങ്ങനെ നിന്റെ ചില പ്രശ്നങ്ങൾ അറിഞ്ഞതുകൊണ്ട് പറഞ്ഞു തന്നെ ഉള്ളൂ, പറഞ്ഞില്ല അതൊക്കെ തെറ്റാണ് ഏട്ടാ, ഞാൻ വരും. ആയിക്കോട്ടെ, എങ്കിൽ നമുക്ക് നല്ല രീതിയിൽ എന്റെ ഷൂട്ടിംഗ് കൊണ്ടുപോകാം. അങ്ങനെ ഷൂട്ട് തുടങ്ങി. ഇന്ദ്രൻ സേട്ടൻ ഉണ്ട്, എല്ലാവരും ഉണ്ട്. ഷൂട്ട് നടന്നു. 3-4 ദിവസം കഴിയുന്നവരും ഈ 7.5 എന്നുള്ളത് 8 ആകുന്നു, 9.5 ആകുന്നു, 10.5 ആകുന്നു. അങ്ങനെ 2-3 തവണ 10.5 ആയപ്പോ ഞാനൊരു മെസ്സേജ് ഇട്ടാൽ വിളിച്ചു തന്നല്ലേ, മെസ്സേജ് ഇട്ടു. ഞാൻ പറഞ്ഞു ശ്രീനാഥ് ഇങ്ങനെ പോകുന്നു ശരിയല്ല, അങ്ങനെ പോകാൻ എന്റെ പേയ്മെന്റ് ചിലപ്പോൾ കുറയ്ക്കേണ്ടി വരും. ഇങ്ങനെ തന്നെയാണ് ഞാൻ മെസ്സേജ് ഇട്ടത്. അപ്പൊ അവൻ ശ്രീനാഥ് എന്താ ചെയ്തെന്ന് അറിയോ, വിജയ് ബാബു ഒരു മെസ്സേജ് അയച്ചു, ശുഭു ചേട്ടൻ എന്നെ പീഡിപ്പിക്കുന്നു. അപ്പൊ വിജയ് വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് ആദ്യമായിട്ട്, പുറത്ത് നല്ല മഴയാണ്, ഇവിടെയാണെങ്കിൽ കരണ്ടും ഇല്ല, അതിന്റെ ഒരു ചെറിയൊരു പ്രശ്നം വീഡിയോസിന് നിങ്ങൾക്ക് കാണാൻ പറ്റും. കാരണം നമ്മൾ ഫോണിലാണ് ഷൂട്ട് ചെയ്യുന്നത്, അതുകൊണ്ട് ചെറിയ പോരായ്മ നിങ്ങൾക്ക് വിഷ്വലുണ്ട് എങ്കിൽ നിങ്ങൾ ക്ഷമിക്കാന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. നമ്മളൊരു തൊഴിൽ ഏറ്റെടുത്തിട്ട് ആ തൊഴിൽ കൃത്യമായി കൃത്യതയോടുകൂടി ചെയ്തു കൊടുക്കുക എന്ന് പറയുന്നത് മൊറാലിറ്റിയാണ്, ധാർമ്മിക ഉത്തരവാദിത്തങ്ങളിൽ പെട്ടതാണ്. കാരണം അത് നീ ഏറ്റെടുത്ത വിഷയമാണ്. അപ്പൊ ഏതൊരു തൊഴിലാണെങ്കിലും അത് ഏറ്റെടുത്ത് കഴിഞ്ഞാൽ അത് കൃത്യമായിട്ട് ചെയ്തു കൊടുക്കുക. അതിന് നിന്നെ കൊണ്ട് പറ്റില്ലെങ്കിൽ ആ തൊഴിൽ ഏറ്റെടുക്കാതിരിക്കുക. നമ്മളെ കൊണ്ട് അത് കഴിയില്ലേ എങ്കിൽ നമ്മൾ അത് ഏറ്റെടുക്കാതിരിക്കുക. അതാണല്ലോ ഏറ്റവും വലിയ കാര്യം. പറ്റൂല, കംഫർട്ട് അല്ല എങ്കിൽ ചെയ്യാതിരിക്കുക എന്നുള്ളതാണ്. അല്ല എന്നെ കൊണ്ട് പറ്റുമെന്ന് അത്രയും കോൺഫിഡൻസോട് കൂടി സമ്മതിച്ചിട്ട് ഇനി ശ്രീനാഥ് ബാസി അല്ല സാക്ഷാൽ മമ്മൂട്ടി ആണെങ്കിൽ പോലും അത് ചെയ്തില്ല എങ്കിൽ അതിനെ വിമർശിക്കപ്പെടുക തന്നെ ചെയ്യും. അതിനിപ്പോ കുറച്ച് പ്രൊഡ്യൂസേഴ്സ് വന്നിരുന്ന് പറയണമെന്നൊന്നുമില്ല. സാമിത ഒരു സമൂഹത്തിലേക്ക് ഇറങ്ങി ചെല്ലുമ്പോൾ അവിടെയുള്ള വ്യക്തിബോധമുള്ള വ്യക്തികൾ ഇതിനെ വിമർശിക്കും. അതിന് കുറ്റം പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. പിന്നെ വിഷയങ്ങളിലേക്ക് കടന്നു ചെല്ലുമ്പോൾ ഇവിടെ ശ്രീനാഥ് ബാസി കാണിച്ച കാര്യം വളരെ മോശമായിട്ട് തോന്നാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, വളരെ സീനിയർ ആർട്ടിസ്റ്റ് ആയിട്ടുള്ള ഇന്ദ്രൻ സേട്ടൻ പോലും വെയിറ്റ് ചെയ്തിരിക്കുന്ന സമയത്തും ഈ വ്യക്തി ഇയാളുടെ സ്വതാല്പര്യങ്ങൾക്ക് വേണ്ടി മാറി നിൽക്കുമ്പോൾ എത്രയോ സമയമെടുത്ത് എത്രയോ ലക്ഷങ്ങൾ മുടക്കി പിടിക്കുന്ന ഒരു സിനിമ മുടങ്ങി പോകുന്ന സമയത്ത് അവിടെ നഷ്ടം സംഭവിക്കുന്നത് ഒരു പ്രൊഡ്യൂസർക്ക് മാത്രമല്ല, ആ ഒരു സിനിമയുടെ ഭാഗമാകാൻ തയ്യാറായിപ്പെട്ട ആളുകളുടെ സമയത്തിനും അവരുടെ പ്രതിഫലങ്ങൾക്കൊക്കെ മോശം വരുത്തുന്ന നഷ്ടം വരുത്തുന്ന രൂപത്തിലേക്ക് ഈ ഒരാളുടെ പ്രവൃത്തി ചെന്ന് എത്തിപ്പെടും എന്നിടത്താണ് ഞങ്ങളുടെ വിമർശനമുള്ളത്. ഈ ഒരു വിമർശനം ശ്രീനാഥ് ബാസിക്ക് മാത്രമുള്ളതല്ല, ഈ ഒരു അതേ പ്രശ്നത്തിൽ തന്നെ ഷൈനികവും അതുപോലെ തന്നെ ഷറഫുദ്ദീൻ ഉൾപ്പെടെയുള്ളവർക്ക് ഇതുപോലെയുള്ള വിമർശനങ്ങൾ വന്നിട്ടുണ്ട് എന്ന് പലപ്പോഴായിട്ട് കേൾക്കുമ്പോഴും ഇത് വളരെ മോശമാണ് എന്ന് ഓർമ്മപ്പെടുത്താതിരിക്കാൻ കഴിയില്ല. കാരണം സിനിമ എന്ന് പറയുന്നത് കേവലം ഒരാളെ വെച്ച് മാത്രം എടുക്കുന്നതല്ല, അതിൽ ഒരുപാട് ആളുകളുടെ സമയം ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്. ഇവരെക്കാൾ സീനിയർ ആയിട്ട് വന്ന ആർട്ടിസ്റ്റുമാർ ഇവർക്ക് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുക എന്ന് പറയുന്നത് തീർത്തും ഉചിതമായിട്ട് തോന്നുന്നില്ല. അതാണ് അതിന്റെ കാരണം, അതാണ് അതിന്റെ. നമ്മളൊന്ന് ചിന്തിച്ചു നോക്കിക്കുക, ഈ മോഹൻലാൽ മമ്മൂട്ടി, സുരേഷ് ഗോപി എന്നിവർക്ക് ഇപ്പോഴും സൂപ്പർ സ്റ്റാർ ആയിട്ട് നിലനിൽക്കുന്നതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അവരവരുടെ ഡയറക്ടർമാരെ ബഹുമാനിച്ചിരുന്നു, സമയത്ത് ബഹുമാനിച്ചിരുന്നു, പ്രൊഡ്യൂസേഴ്സ് മുടക്കുന്ന പൈസയെ അതിന് വില കൊടുത്തിരുന്നു. അതിന്റെയൊക്കെ കാരണം കൊണ്ടാണ് അവർ ഇപ്പോഴും സൂപ്പർ സ്റ്റാർ ആയിട്ട് നിലനിൽക്കുന്നത്. അതിന്റെ അപ്പുറത്തേക്ക് ഞാൻ 4 സിനിമയിൽ അഭിനയിച്ചു, എനിക്ക് കുറച്ച് ഫെയ്മൊക്കെ ഉണ്ട്, അതുകൊണ്ട് ഞാൻ എന്തു ആവും എന്നുള്ള അഹംഭാവത്തോടും അഹങ്കാരത്തോടും കൂടി ആരൊക്കെ മുന്നോട്ട് വന്നിട്ടുണ്ടോ അവരൊക്കെ തകർന്നടിഞ്ഞു പോയിട്ടേ ഉള്ളൂ. അങ്ങനെയുള്ളവരൊന്നും സിനിമ എന്ന് പറയുന്ന മേഖലയിൽ വിജയിക്കൂല. സിനിമയിൽ വിജയിക്കണമെങ്കിൽ ഒരുപാട് ക്ഷമ വേണം, ഒരുപാട് പിടിച്ചിരിക്കണം, ഒരുപാട് കഷ്ടപ്പെടണം. അല്ലാതെ ഈ ഹുങ്കെടുത്തിട്ട് ഈ 4 ആൾക്കാരെടുത്ത് തട്ടിക്കാറാണ്, എഡിറ്റ് കണ്ടാലേ ഞാൻ സിനിമയിൽ അഭിനയിക്കുള്ളൂ എങ്കിൽ വേണ്ട, വേണ്ട, അത്രേ പറയുള്ളൂ. എനിക്ക് ഞാൻ വന്ന് കയറിയുള്ളൂ 45 ലക്ഷം. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, ഇവിടുത്തെ പ്രൊഡ്യൂസേഴ്സുമാരോടും ഇവരുടെ ഡയറക്ടർമാരോടും ഈ തുക്കടാച്ചുകളെ കണ്ടിട്ടല്ല ഇവിടുത്തെ ആരും സിനിമ കാണാൻ വരുന്നത്. ഓക്കെ, നിങ്ങൾ അവരെ കൊണ്ട് സിനിമ എടുത്തതുകൊണ്ട് മാത്രമാണ് ഇവിടുത്തെ ആളുകൾ കാണാൻ വരണമെന്ന് വിചാരിക്കരുത്. ഇനിയിപ്പോ മമ്മൂട്ടി ഇല്ല, മോഹൻലാലും ഇല്ല, ഒരു കാലത്ത് പ്രേം നസീർ ഇല്ലാത്ത സിനിമകൾ ഇല്ല എന്ന് പറഞ്ഞിടത്ത് മമ്മൂട്ടി വന്നു, എല്ലാവരും മമ്മൂക്ക എന്ന് പറയുന്ന ആ വ്യക്തിയെ സ്വീകരിച്ചു. ഇനി അങ്ങോട്ട് പുതിയ ചെക്കന്മാർ വരും, അവരെ സ്വീകരിക്കും. ആരാണോ നല്ല ക്യാരക്ടർ ചെയ്യുന്നത്, ആരാണോ നല്ല കഥാപാത്രങ്ങൾക്ക് വില കൊടുത്തിട്ട് അത് അഭിനയിക്കുന്നത്, നല്ല സിനിമകൾ തിരഞ്ഞെടുക്കുന്നത്, അവരുടെ പുറകെ ജനങ്ങൾ പോകും, ആ സിനിമകൾ ജനങ്ങൾ കാണും. അല്ലാതെ 4 തുക്കടാച്ചി ഇതുപോലെയുള്ള തുക്കടാച്ചികൾ ഉണ്ടെങ്കിൽ മാത്രം ജനങ്ങൾ സിനിമ കാണണമെന്നൊന്നുമില്ല. ഇവിടെ ശൈലികത്തെ കാണാൻ ഒരുത്തരം സിനിമ കണ്ടാ, കാണുന്നുണ്ടെങ്കിൽ ഏതെങ്കിലും 4 ഫാൻസുകൾ പിള്ളേരായിരിക്കും, അല്ലാതെ ആരുമില്ല. എല്ലാവർക്കും അതിൽ സിനിമയിലെ ക്യാരക്ടറിന്റെ ഡെപ്ത് ആണ് വേണ്ടത്, എല്ലാവർക്കും കഥയാണ് വേണ്ടത്. അല്ലാതെ ശൈലികത്തെ കാണാനല്ല, സിനിമ കാണാനാണ് വരുന്നത്. നിങ്ങൾ സക്സസ് ആവണം എന്നൊരു ഉദ്ദേശത്തോടു കൂടിയാണ് എങ്കിൽ നിങ്ങൾ സിനിമയിലേക്ക് വരുന്നത്. തീർച്ചയായിട്ടും നിങ്ങൾ മുൻകാമികളായ സിനിമ ഭ്രാന്തന്മാരായിട്ട് സിനിമയിലേക്ക് കടന്നു വന്ന് അവർ സിനിമയ്ക്ക് വേണ്ടി കൊടുത്ത ഡെഡിക്കേഷൻ ഉണ്ട്, സമയത്തിന് കൊടുത്ത ഒരു വാല്യൂ ഉണ്ട്, അതൊക്കെ കണ്ട് പഠിച്ചിട്ട് വരികയാണെങ്കിൽ ഓക്കെയാണ്. അല്ല, നിങ്ങൾ ഞങ്ങൾ എന്ത് ചെയ്താലും ജനങ്ങൾ കാണും എന്ന് വെച്ചിട്ടാണെങ്കിൽ പുല്ലന്മാരെ നിങ്ങളെ കാണാൻ വേണ്ടിയിട്ടല്ല ജനങ്ങൾ ഇരിക്കുന്നത് എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഞാൻ എന്റെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. നിങ്ങൾക്ക് എന്റെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാം, ഇല്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യാം. പിന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം കമന്റ് ചെയ്യാൻ മറക്കണ്ട. ഇതുപോലെയുള്ള കണ്ടന്റുകൾക്കായി നിങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ആ ബെല്ലൈക്കൺ കൂടി പരിഗണിച്ചേക്കാം. മറ്റൊരു വീഡിയോ കാണുന്നത് വരെ.